ഈ ലോക്ക്ഡൌൺ കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൌണിലിരുന്ന് വീട്ടിലിരുന്ന് ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ക്യാരംസ് ഒക്കെ കളിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾ കളിക്കുന്നവരാണെങ്കിലും കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ക്യാരംസ് ബോർഡിലെ ചില ട്രിക്കുകളാണ്, എങ്ങനെ സ്ട്രൈക്ക് ചെയ്യാം, സയൻറ്റിഫിക് ആയിട്ട് എങ്ങനെ സ്ട്രൈക്ക് ചെയ്യാം, അതായത് നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില കോയിൻസിനെ എങ്ങനെ ഈസി ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് പോക്കറ്റിലാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാരംസ് ബോർഡിലെ ലൈൻസ് ആണ്. എങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് ഈ ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അളവുകൾ നോക്കിയിട്ട് എങ്ങനെ സ്ട്രൈക്ക് ചെയ്യാം, എങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോയിനിലേക്ക് നമ്മുടെ സ്ട്രൈക്കറിനെ കൊള്ളിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇതാണൊരു ക്യാരംസ് ബോർഡ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്നാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പുറകിലായിട്ടൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു റെഡ് കോയിൻ ഇട്ടിട്ടുണ്ട്. ഈ കോയിനെ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോക്കറ്റിലേക്കാണ് ആക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്ട്രൈക്കർ അതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എക്സാക്റ്റ് ആയിട്ടൊരു പ്ലേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ റെഡ് കോയിൻ്റെ നടുവെ ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു ഇമാജിനറി ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്, അതായത് ആ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ സ്ട്രൈക്കർ പ്ലേസ് ചെയ്യണം. അടുത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്ട്രൈക്കർ പോകേണ്ടതായിട്ടുള്ള പാത്താണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്ട്രൈക്കർ ഇരിക്കുന്ന ആ ഒരു സ്ഥലം മുതൽ അതിൻ്റെ അടുത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു റെഡ് ഡോട്ടിൻ്റെ എൻഡ് വരെയുള്ള ഭാഗത്തെ ഒരു ദൂരം നമ്മൾ ഏകദേശം മെഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേ സെയിം ദൂരത്തിൽ തന്നെയാണ് ഈ ഒരു സ്ട്രൈക്കിംഗ് പോയിൻറ്റിലൂടെയും നമ്മുടെ സ്ട്രൈക്കർ കടന്നു പോകേണ്ടത്. അങ്ങനെ കറക്റ്റായിട്ട് ആ പാത്തിൽ കൂടെ സ്ട്രൈക്കർ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു വഴിയെന്ന് പറയുന്നത് നമ്മളിനി കാണുന്ന ഈ ഒരു പാതയിൽ കൂടെ ആയിരിക്കും അത് പോകുന്നത്. അങ്ങനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോയിനെ നമ്മുടെ സ്ട്രൈക്കർ ഉപയോഗിച്ചുകൊണ്ട് പോക്കറ്റിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്യാരംസ് ബോർഡിലെ ട്രിക്കൊക്കെ പറഞ്ഞു തന്ന ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.